തീരദേശ നിയമം ലംഘിച്ചതിന് മരടിലെ ഫ്ളാറ്റുകൾ പൊളിച്ചു കളയാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട നിരവധി നിയമപ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഓരോ സ്ഥലത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് അതായത് തീരദേശ നിയമം ലംഘിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളമിങ്ങോളം നിരവധി നിർമ്മിതികൾ ഉണ്ട് എന്നും നിരവധി പേർ ഭൂമി കയ്യേറിയിട്ടുണ്ടെന്നും ഉള്ള വലിയ വാർത്തകൾ പല സ്ഥലങ്ങളിലായി പല ജില്ലകളിലായി ഉയർന്നു വന്നിട്ടുണ്ട് എന്നാൽ ഇവയുടെ ഒരു പട്ടിക തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല മാത്രമല്ല മരട് വിധി ഇവിടെ എല്ലാം ബാധമാക്കണമെന്നുള്ള ആവശ്യവും ശക്തമാവുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ മരട് ഫ്ലാറ്റിൽ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്ന മേജർ രവി സുപ്രീം കോടതിയെ സമീപിച്ചു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം തീരദേശം നിയമലംഘിച്ച കെട്ടിടങ്ങളുടെ പട്ടിക സംസ്ഥാന സർക്കാർ ഇതുവരെ കോടതിക്ക് നൽകിയിട്ടില്ല അത് നൽകാനായി സർക്കാരിന് നിർദ്ദേശം നൽകണം ഇതായിരുന്നു മേജർ രവിയുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ജസ്റ്റിസ് അരുൺ മിശ്ര അടങ്ങുന്ന ബെഞ്ചാണ് ഈ മേജർ രവിയുടെ ഒരു വാദം അല്ലെങ്കിൽ ഈ ഒരു ഹർജി കേട്ടത് അതിനുശേഷം ഇന്ന് പ്രധാനപ്പെട്ട ഒരു ഉത്തരവുണ്ടായിരിക്കുകയാണ് ഈ ബെഞ്ചിൽ നിന്നും അതായത് ആറ് ആഴ്ചക്കകം സംസ്ഥാന സർക്കാർ കേരളത്തിലെ മുഴുവൻ തീരദേശ നിയമം ലംഘിച്ച് പണിതിട്ടുള്ള നിർമ്മിതികളുടെയും കയ്യേറ്റങ്ങളുടെയും പട്ടിക സമർപ്പിക്കണം എന്നാണ് സുപ്രീം കോടതി ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത് കാരണം ആറാഴ്ച എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഒന്നര മാസം മാത്രമേ ഉള്ളൂ അതിനകം തന്നെ കേരളത്തിലെ മുഴുവൻ തീരദേശ നിയമം ലംഘിച്ചു പണിതിട്ടുള്ള നിർമ്മിതികളുടെ കണക്കെടുക്കണം ഒപ്പം സ്വകാര്യ വ്യക്തികളോ ഏതെങ്കിലും ഗ്രൂപ്പുകളോ ഭൂമി കൈയേറിയിട്ടുണ്ടെങ്കിൽ തീരദേശ നിയമം ലംഘിച്ച് ഭൂമി കയ്യേറിയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് അരുൺ മിശ്ര അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഇന്ന് ഉത്തരവിട്ടിരിക്കുന്നത് അതുകൊണ്ട് സംസ്ഥാന സർക്കാർ അടിയന്തര നടപടികളിലേക്ക് കടക്കുകയാണ് ഇതിൻ്റെ പ്രത്യാഘാതം തീർച്ചയായും വളരെ വലുതായിരിക്കും കാരണം മരട് വിധി പോലെ തന്നെയായിരിക്കും ഇനിയുള്ള തീരദേശ നിയമ ലംഘനങ്ങളുടെ പേരിൽ പണിത് കൂട്ടിയിട്ടുള്ള നിർമ്മിതികൾക്കെതിരെയും ഒരുപക്ഷെ കോടതി കൈക്കൊള്ളാൻ സാധ്യത കാരണം മരട് പൊളിച്ചു കഴിഞ്ഞു മരടിലെ ഫ്ലാറ്റുകൾ പൊളിച്ചു കഴിഞ്ഞു അതിൻ്റെ മാനദണ്ഡം തന്നെയായിരിക്കും ഒരുപക്ഷേ ഇനി സംസ്ഥാന സർക്കാർ പട്ടിക നൽകുമ്പോൾ അതിലുള്ള നിർമ്മിതികൾക്കെതിരെ സുപ്രീം കോടതി എടുക്കാൻ സാധ്യത അത് സുപ്രീം സുപ്രീംകോടതി ിയുടെ മാത്രം കാര്യമാണ് നമുക്ക് ഇപ്പോൾ അതിൽ പ്രവചിക്കാനൊന്നും കഴിയുകയില്ല എങ്കിൽ പോലും അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു മാത്രം ഏതായാലും മേജർ രവിയുടെ ഈ ഹർജി ഫലം കണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ആറ് ആഴ്ചയ്ക്കകം തീരദേശ നിയമലംഘനം നടത്തിയിട്ടുള്ള എല്ലാം തന്നെ എല്ലാ നിയമലംഘനവും തന്നെ പട്ടിക തയ്യാറാക്കി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച് മതിയാവുകയുള്ളൂ